അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് സി എ ടി യു. ഇന്നലെ മുതലാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സി എ ടി യു അനിശ്ചിതകാല സമരം തുടങ്ങിയത്. പ്രധാനമായും ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങൾ, ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ നിർത്തണമെന്നുള്ള, ഡ്രൈവിംഗ് വാഹനങ്ങളും, അതായത് കേരളത്തിലുടനീളമുള്ള കെ എസ് ആർ ടി സി അടക്കമുള്ള പല ഡ്രൈവിംഗ് വാഹനങ്ങളും 22 വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്. പക്ഷേ തങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിപ്പിക്കുന്ന വാഹനങ്ങൾ മാത്രം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ 15 വർഷം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല തുടങ്ങിയ പരിഷ്കരണങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായും സി എ ടി യു ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭം, അനിശ്ചിതകാല പ്രതിഷേധ ധർണയും അല്ലെങ്കിൽ പ്രക്ഷോഭവുമൊക്കെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, പരിഷ്കാരങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ഗതാഗത മന്ത്രിയെ റോഡിൽ തടയുന്നതടക്കമുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക് യൂണിയൻ കടക്കുമെന്നുള്ളതാണ്. ഇത് പറ്റി ഔദ്യോഗികമായി നമ്മളോട് സംസാരിക്കാനായി യൂണിയൻ ജനറൽ സെക്രട്ടറി സി ടി അനിൽ നമ്മളോടൊപ്പമുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? ഗതാഗത മന്ത്രി ഇത്തരത്തിലൊരു സമവായത്തിലേക്കോ ചർച്ചകളിലേക്കോ ക്ഷണിക്കുന്നൊരവസ്ഥ ഉണ്ടായില്ലേ? ഗതാഗത മന്ത്രി അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമായിരിക്കുകയാണ്, ഇതുവരെ ചർച്ചയ്ക്കൊന്നും ക്ഷണിച്ചിട്ടില്ല. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം ഡ്രൈവിംഗ് സ്കൂൾ അപേക്ഷ കെട്ടിക്കിടക്കുകയാണ്. 2.5 ലക്ഷം ഒരു അപേക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരാൾ ലേണിംഗ് ലൈസൻസ് എടുത്ത് അയാൾ പഠിപ്പിച്ച് ടെസ്റ്റിന് കയറ്റ സജ്ജമാക്കുന്നതാണ് ഒരാൾ. അങ്ങനത്തെ 2.5 ലക്ഷം പേര് കിടക്കണമെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് കൊടുക്കണം. ഇന്നേ ദുരിതത്തിലായ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ജീവിതം കഷ്ടപ്പാടിലാണ്. പരിഷ്കരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു മാർഗം ഉപജീവനമാക്കി കൊണ്ടുപോകുന്ന എല്ലാവർക്കും വലിയൊരു തിരിച്ചടിയാണെന്നാണ് പറയുന്നത് അല്ലേ? പരിഷ്കരണങ്ങൾക്ക് സി ഐ ടി സംഘടന ഒരിക്കലും എതിരല്ല. പരിഷ്കരണങ്ങൾ വരണം. പക്ഷേ ആ പരിഷ്കരണങ്ങൾ നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ചെലവ് വിഷയം, ഇന്ത്യൻ മോട്ടോർ വാഹന നിയമത്തിൽ ഇൻസ്ട്രക്ടർ ഡ്രൈവിംഗ് സ്കൂളിൽ വേണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, എന്നാണ് ആ നിയമത്തിലുള്ള. മന്ത്രി അതിനെ വ്യാഖ്യാനിച്ചു. മന്ത്രി പറഞ്ഞത് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വരണമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, പി എസ് സി ഉൾപ്പെടെ പല പരീക്ഷാ സെൻ്ററുകളുണ്ട്. പഠിപ്പിക്കുന്ന ആള്, ഇൻസ്ട്രക്ടർ പഠിപ്പിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, പരീക്ഷാ ഹാളിലല്ല. ഇദ്ദേഹം അതിൽ അദ്ദേഹത്തിൻ്റെതായ കണ്ടുപിടുത്തം. 2016 ഇടതുപക്ഷ സർക്കാർ രണ്ടാമത് ഇവിടെ ഇപ്പം തുടർച്ചയായി ഭരിക്കുകയാണ്. 8 വർഷമായിട്ട് ശശീന്ദ്രൻ, വി വി നമ്മുടെ ഇപ്പോഴത്തെ വനമന്ത്രി, മരണപ്പെട്ടു പോയ തോമസ് ചാണ്ടി സാറ്, കഴിഞ്ഞ മന്ത്രിസഭയെ കഴിഞ്ഞ ഇതായിരുന്നു ആന്റണി രാജു, ഇവരെല്ലാം ഗതാഗത മന്ത്രിമാരായിരുന്നു. ഇത്തരത്തിൽ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിരിക്കുന്ന ഗതാഗത മന്ത്രിമാരാരും ഇത്തരത്തിലുള്ള നിലപാടുകൾ പ്രത്യേകിച്ച് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഗതാഗത മന്ത്രിമാർ മോട്ടോർ വാഹന വകുപ്പ് വഴി കൊടുത്ത ലൈസൻസ് ഒക്കെ ശുദ്ധ മോശം. ഞാനിപ്പോൾ അന്തസ്സായ ലൈസൻസ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഗണേഷ് കുമാർ പറയാണ്. അപ്പൊ ഈ ഇടതുപക്ഷ മുന്നണിയിലെ മന്ത്രിമാർ, ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള LDFലെ മന്ത്രിമാർ കൊടുത്ത ലൈസൻസ് ഒക്കെ മോശം. ഞാൻ കൊടുത്ത ലൈസൻസ് കൊള്ളാം എന്ന് അന്തസ്സോടെ ഇയാൾ പറയണം. അന്തസ്സുള്ള ആവശ്യം ഈ ഒരു പരിഷ്കരണങ്ങൾ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഗ്രൗണ്ടിൽ അടക്കം മാറ്റുന്ന ഈ ഒരു പരിഷ്കരണങ്ങളിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ചിലവും സർക്കാർ തന്നെ വഹിക്കണമെന്നുള്ളതാണ്. അതെ, ഡ്രൈവ് ഇപ്പൊ 86 ടെസ്റ്റ് ഗ്രൗണ്ട് ഉണ്ട്, അതിൽ 7 എണ്ണം മാത്രമാണ് സർക്കാരിനുള്ള, ബാക്കി 79 എണ്ണവും ഡ്രൈവിംഗ് സ്കൂളുകാർ പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് ഷെയറിട്ട് നടത്തുന്ന ടെസ്റ്റ് ഗ്രൗണ്ടാണ്. പരിഷ്കാരം സ്വന്തം ഗ്രൗണ്ട്. ഇപ്പോൾ അതാണ് കെ എസ് ആർ ടി സിയിലെ ഗ്രൗണ്ടൊക്കെ എടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞത് ഈ പറച്ചിലല്ലേ ഉള്ളൂ. കഴിഞ്ഞ 1.5-2 മാസമായിട്ട് പറയല്ലേ ഡ്രൈവിംഗ് സ്കൂളൊക്കെ മോട്ടോർ വാഹന വകുപ്പ് സജ്ജമാക്കുമെന്ന്. ആക്കുന്നില്ലല്ലോ, ആക്കിയിട്ട് പരിഷ്കാരങ്ങൾ നടത്തട്ടെ. ഇത്തരത്തിൽ ഈ വാഹനങ്ങളുടെ കാലപ്പഴക്കവുമായിട്ട് ബന്ധപ്പെട്ടും യൂണിയന് ചെറിയൊരു അതിർത്തിയുണ്ട്, അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തണം. 15 വർഷത്തിൽ കൂടുതലുള്ള ഒരുപാട് വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്, നമുക്കറിയാം. കെ എസ് ആർ ടി സി അടക്കം അത്തരത്തിൽ നിങ്ങളുടെ വാഹനങ്ങൾക്ക് ആ ഒരു ഇളവ് നൽകുന്നില്ല എന്നുള്ളൊരു ഇതുകൂടിയുണ്ടോ? നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ ഈ ഓടുന്ന ഓട്ടോറിക്ഷകൾ ജനങ്ങളെ യാത്രക്കാരായി കയറ്റിക്കൊണ്ട് പോകുന്ന ഓട്ടോറിക്ഷകൾക്ക് 22 വർഷം കാലപ്പഴക്കമുണ്ട്. അതേസമയം ഇവിടെ സ്വകാര്യ വാഹന ലോബികളുണ്ട്, വാഹന ഡീലർമാർ, അവരെ ദല്ലാളായി മന്ത്രി മാറുകയാണ്. പലർക്കും പല നീതി എന്നുള്ളതാണോ? ആ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കുന്ന നീതി, ഓട്ടോറിക്ഷ പാസഞ്ചർ ഓട്ടോയാണ്, പാസഞ്ചർ യാത്രക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്ന ഓട്ടോറിക്ഷയ്ക്ക് 22 വർഷം. അതേസമയം ഈ വാഹനങ്ങൾ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ പറഞ്ഞ ആളിന് പ്രാക്ടീസ് കൊടുക്കുന്ന ഈ വാഹനം 22 വർഷം തരൂല്ലെന്ന് പറയുമ്പം തന്നെ അതിൽ നീതി 2 അല്ലേ?
കഴിഞ്ഞ ദിവസം അടക്കം ഈ ഗതാഗത മന്ത്രി ഈ പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒരു സന്ധി സംഭാഷണം തയ്യാറായില്ല അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഗതാഗത മന്ത്രിയെ റോഡിൽ തടയും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു കടുത്ത നിലപാടുമായി തന്നെ ഇനി മുന്നോട്ട് പോകുമെന്നാണോ? ഞങ്ങളിപ്പം ഓരോ ദിവസം ഒരു ജില്ലാ കമ്മിറ്റി വെച്ച് സെക്രട്ടേറിയറ്റ് ധർണയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം ഈ 22-ാം തീയതി വരെ ഓരോ ദിവസത്തേക്കും ഓരോ കമ്മിറ്റി എല്ലാം തീരുമാനിച്ചാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ CI2 സംസ്ഥാന സെൻറ്ററുമായി ആലോചിച്ച് സമരത്തിൻ്റെ രൂപം മാറ്റണമെങ്കിൽ മാറ്റും. പല ആലോചനകളും ഉണ്ട്. അത് ഒരു തീരുമാനമാകാത്തത് കൊണ്ടാണ് പറയാത്തത്. എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ CI2 നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഒക്കെ ഈ ഒരു അനിശ്ചിതകാല സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും അവരുന്നയിക്കുന്ന ചില ആവശ്യങ്ങൾ പരിഷ്കാരത്തിൽ അല്ലെങ്കിൽ പരിഷ്കരണങ്ങളിലൊക്കെ യൂണിയൻ വലിയ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇത്തരത്തിൽ അപ്രായോഗികമായ ചില കാര്യങ്ങൾ, പ്രധാനമായും വണ്ടിയുടെ കാലപ്പഴക്കമടക്കം അല്ലെങ്കിൽ അനുവദിക്കുന്ന ഡ്രൈവിംഗ് സ്ലോട്ടുകളുടെ എണ്ണത്തിലടക്കം വർധനമുണ്ടാക്കണം തുടങ്ങിയ പ്രധാന ആവശ്യങ്ങളാണ് CI2 ഉന്നയിക്കുന്നത്. ഇല്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് കടക്കും. മുൻപ് പറഞ്ഞതുപോലെ അല്ലെ, തുടക്ക സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഗതാഗത മന്ത്രി റോഡിൽ തടയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ട ഒരു അവസ്ഥ യൂണിയനുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.